ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ആ വർഷത്തെ ഗുരുവായൂർ ആനയോട്ട മത്സരത്തിൽ ഗുരുവായൂർ കേശവനൊപ്പം മത്സരിക്കാനായി അഘോരി ഗോവിന്ദൻ എന്ന ചട്ടമ്പിയാന ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നു. മഹാചട്ടമ്പിയായ ഗോവിന്ദൻ, ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന ആനയുൾപ്പെടെ നിരവധി ആനകളെ കുത്തിക്കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവായൂർ കേശവനും അഘോരി ഗോവിന്ദനും നേർക്കുനേർ വന്നാൽ അഘോരിയെ തോൽപ്പിക്കാൻ കേശവന് കഴിയുമോ എന്ന് പോലും കേശവന്റെ ആരാധകർ സംശയിച്ചു. വാശിയേറിയ ആനയോട്ട മത്സരം ആരംഭിച്ചപ്പോൾ തന്നെ കേശവനും ഗോവിന്ദനും ഒപ്പത്തിനൊപ്പം ഓടി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു. ഗോവിന്ദനേക്കാളും വെറും 5 അടി ദൂരം വ്യത്യാസം മാത്രമാണ് കേശവൻ ഉണ്ടായിരുന്നത്. ആനയോട്ടം അവസാനിക്കാൻ ഇനി വെറും 5 പ്രദക്ഷിണം മാത്രമേയുള്ളൂ. ഈ 5 പ്രദക്ഷിണ ഓട്ടത്തിനിടയിൽ അഘോരി ഗോവിന്ദൻ കേശവനെ തോൽപ്പിക്കുമോ എന്ന ആശങ്കയും കാണികൾക്കിടയിൽ ഉടലെടുത്തു. അഘോരി ഗോവിന്ദൻ തന്റെ വാലുയർത്തി പിടിച്ചുകൊണ്ട് പ്രദക്ഷിണ വഴിയുടെ തെക്കുവടക്കു ഭാഗത്തുള്ള ശാസ്താവിന്റെ അമ്പലത്തിനടുത്ത് വെച്ച് കേശവനെ ഫൗൾ ചെയ്ത് വെട്ടിച്ച് മുന്നോട്ട് നീങ്ങിയതോടെ കേശവന്റെ ആരാധകരുടെ ചങ്കിടിപ്പ് കൂടി. പൊന്നു ഗുരുവായൂരപ്പ ഇത്തവണ കേശവനെ ചതിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേശവന്റെ പാപ്പാൻ അച്യുതൻ നായർ തന്റെ 19-ാമത്തെ അടവ് പ്രയോഗിച്ചു. കേശവന്റെ മർമ്മസ്ഥാനങ്ങളിൽ വേഗത കൂട്ടുവാനുള്ള അച്യുതൻ നായരുടെ അടവുകൾ ഫലിച്ചതോടെ ഓട്ടത്തിന് സ്പീഡ് കൂട്ടിയ കേശവൻ അവസാന പ്രദക്ഷിണത്തിൽ അഘോരിയെ മറികടന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൊടിമരം തൊട്ട് ആനയോട്ട മത്സരത്തിൽ വിജയിച്ചു.